ഹലോ, ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെയധികം റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ സോപ്പ് പൊടിയുടെ കിറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് സോപ്പ് പൊടി വീട്ടിൽ തയ്യാറാക്കുക എന്നുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നവർക്ക് പോലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ കെമിക്കൽസ് പരിചയപ്പെടുന്നതിന് മുന്നായിട്ട് നമ്മൾ ആദ്യം തന്നെ മസ്റ്റായിട്ട് ഉപയോഗിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഗ്ലൗസും മാസ്കുമാണ്. നമ്മൾ കെമിക്കൽസ് വെച്ചിട്ടാണ് കൂട്ടുന്നത്, അതുകൊണ്ടിട്ട് അലർജി പ്രശ്നമൊക്കെ ഉള്ളവർക്ക് അതൊരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടിട്ട് ഗ്ലൗസും മാസ്കും അത്യാവശ്യമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും കെമിക്കൽസ് വെച്ചിട്ടാണ് നമ്മൾ സോപ്പ് പൊടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി നമുക്ക് സോപ്പ് പൊടിക്ക് വേണ്ടിയിട്ടുള്ള കെമിക്കൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് സോഡ ആഷ്, അലക്കുകാരം, ഇത് 1 kg ഉണ്ട്. ഇത് സോൾട്ട് ആണ്, ഇത് 1 kg ഉണ്ട്. ഇത് നമ്മൾ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു സോൾട്ട് തന്നെയാണ് കേട്ടോ. ഇത് സോഡിയം സൾഫേറ്റ്, ഇതൊരു 1/2 kg ഉണ്ട് കേട്ടോ. ഇത് സോഡിയം ഫോസ്ഫേറ്റ്, ഇതും 1/2 kg തന്നെയാണ്. ഇത് സോഡിയം ട്രൈപോളി ഫോസ്ഫേറ്റ്, ഇതൊരു 100 g ആണ്. ഇത് സോഡിയം മീറ്റാ സിലിക്കേറ്റ്, ഇതും 100 g തന്നെയാണ്. ഇത് സ്ലറി, ഇതൊരു 500 ml സ്ലറി ഉണ്ട്. ഇതാണ് നമ്മളുടെ സോപ്പ് പൊടിക്കൊക്കെ പത നൽകുന്ന ആ ഒരു ഐറ്റം. ഇത് കൊക്കോ അമിഡ്, ഇതൊരു ജെല്ല് ടൈപ്പ് കെമിക്കലാണ്. ഇത് കളർ ക്രിസ്റ്റൽ, നമ്മളുടെ സോപ്പ് പൊടിയിൽ ഇടയ്ക്ക് കളറിൽ തരി തരി പോലെ കാണില്ലേ, അതാണിത്. നമ്മളുടെ ഉപ്പ് കളർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഐറ്റമാണിത്. ഇത് സോഡിയം ട്രൈപോളി ഫോസ്ഫേറ്റ്. അപ്പോൾ ഇത് കാർബോക്സി മീഥൈൽ സെല്ലുലോസ്. പിന്നെ ഇത് സോഡിയം മീറ്റാ സിലിക്കേറ്റ്. ഇത് തിനോപ്പാൽ, ഇതൊരു യെല്ലോ കളറാണ് കേട്ടോ. ഇത് സ്മെല്ല്, നമ്മുടെ സോപ്പ് പൊടിക്ക് മണം കൊടുക്കുന്ന ആ ഒരു സ്മെല്ലാണിത്. അപ്പോൾ ഇത്ര ഐറ്റമാണ് നമുക്ക് സോപ്പ് പൊടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ എഴുതി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എഴുതി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഞാൻ കുറേ നാൾ കൊണ്ടിട്ട് ഈ ഒരു രീതിയിലാണ് സോപ്പ് പൊടി ആയാലും ഡിഷ് വാഷ് ആയാലും ഹാൻഡ് വാഷ് ആയാലും ഫ്ലോർ ക്ലീനർ ആയാലും എല്ലാം ഈ ഒരു രീതിയിൽ തന്നെ കെമിക്കൽ കിറ്റ് വാങ്ങിച്ചിട്ടാണ് റെഡിയാക്കി എടുക്കല്. നമുക്ക് ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വയമേ തന്നെ ഇതെല്ലാം റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അത്രയ്ക്ക് പാടായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഡിഷ് വാഷിൻ്റെ ഹാൻഡ് വാഷിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ മുന്നേ തന്നെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണുക, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെ സോപ്പ് പൊടി കൂട്ടിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സോപ്പ് പൊടി കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ 2 basins തടിയുടെ ഒരു മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തടിയുടെ ഒരു തവയുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഡിഷ് വാഷിൻ്റെ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കെമിക്കൽസ് വെച്ച് ചെയ്യുന്ന ഏതൊരു ഐറ്റത്തിനും നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെയോ തടിയുടെയോ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. സ്റ്റീലോ അലൂമിനിയോ എടുക്കല് റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ബേസണിലേക്ക് നമുക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് സോഡ ആഷാണ്. അത്യാവശ്യം വലിയൊരു ബേസൺ എടുക്കുക കേട്ടോ, ഇത്രയും വലിപ്പമുള്ള അത്യാവശ്യം വലിയൊരു ബേസൺ എടുക്കുക. നമുക്ക് ഇത്രയും ഐറ്റം മിക്സ് ചെയ്തെടുക്കേണ്ടതല്ലേ. അപ്പം എന്താ, വെള്ളത്തിൻ്റെ ഈർപ്പമൊന്നും ഇല്ലാത്ത ക്ലീൻ ആയിട്ടുള്ള ഒരു ബേസൺ എടുക്കുക. അപ്പോൾ ഇത് ഇതിനായിട്ട് വെച്ചിരിക്കുന്ന ഒരു ബേസണാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സോഡ ആഷ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല പൗഡർ രീതിയിലായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് എല്ലാം വൈറ്റ് കളർ ആയതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സോഡ ആഷെന്നോ അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ മിക്സ് ചെയ്യേണ്ട ആ ഒരു ഐറ്റം മണ്ണെന്ന് നമ്പറിട്ട് മേടിക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് സ്ലറിയാണ്. ഇത് 500 ml സ്ലറി ഉണ്ട്. അപ്പോൾ നമ്മളുടെ സോപ്പ് പൊടിക്ക് പത നൽകുന്ന ആ ഒരു ഐറ്റം എന്ന് പറയുന്നത് സ്ലറിയാണ്. അപ്പോൾ നമ്മൾ സ്ലറി ആഡ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ കുറേശ്ശെ വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് വാങ്ങിച്ചിരിക്കുന്ന സോപ്പ് പൊടി കിറ്റ് എന്ന് പറയുന്നത് സർഫ് എക്സലിൻ്റെ കൂട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്, സർഫ് എക്സൽ മോഡൽ കൂട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് പല കമ്പനിയിലുള്ള പല മോഡലിലുള്ള കെമിക്കൽ കിറ്റും അവൈലബിൾ ആണ്. ഹെൻകോ പോലുള്ള മോഡലുള്ള പല കിറ്റും അവൈലബിൾ ആണ്. അപ്പോൾ ഏതായാലും നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് സോഡ ആഷാണ്. അത് നമുക്ക് എഴുതി വാങ്ങിച്ചു കഴിഞ്ഞാൽ ബാക്കി ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ്, ബാക്കിയും ഇതുപോലത്തെയൊക്കെയുള്ള കെമിക്കൽസ് തന്നെയാണ്. നമ്മൾ ആ ഒരു മിക്സ് ചെയ്യുന്ന ടൈമിൽ ഞാൻ പറഞ്ഞുതരാം, ആ രീതി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായിക്കൊള്ളും. അപ്പോൾ ഞാൻ ഓരോ തവണ വാങ്ങിക്കുമ്പോഴും ഓരോ മോഡൽ ടൈപ്പ് കിറ്റാണ് വാങ്ങിക്കുക. ഹെൻകോ ചിലപ്പോൾ ഹെൻകോ മോഡൽ വാങ്ങിക്കും, അല്ലെങ്കിൽ സർഫ് എക്സൽ മോഡൽ വാങ്ങിക്കും. അങ്ങനെ ഓരോ രീതിയിൽ ഓരോ ടൈപ്പാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്, ഈ മിക്സിങ് സെയിം തന്നെയാണ്. കെമിക്കൽസ് മാറിയാലും ഈ ഒരു മിക്സിങ് ചെയ്യേണ്ട രീതി ഇതിൻ്റെ എല്ലാം സെയിം തന്നെയാണ്.
ഈ കെമിക്കൽസ് വെച്ച് ചെയ്യുന്ന ഏതൊരു കാര്യമാണെങ്കിലും ആ ഒരു മിക്സിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ നമുക്കിത് കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ പകുതി പൈസ പോലും ചിലവാകുന്നുമില്ല, നമുക്ക് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ആ ഒരു മിക്സിങ്ങിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ് വാഷ് ആയാലും ഡിഷ് വാഷ് ആയാലും സോപ്പ് പൊടി ആയാലും എല്ലാം തന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ കുറേ പേർക്ക് ഡൗട്ടായിരിക്കും ഇത് മെഷീനിൽ ഇത് സേഫാണോ, ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ എന്നൊക്കെ. വാഷിംഗ് മെഷീനിൽ നമുക്ക് സേഫായിട്ട് ഇത് ഉപയോഗിക്കാം. ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇത് കൂട്ടിക്കഴിയുമ്പോൾ പറയാം. ഞാനിത് 2 വർഷത്തിന് മുകളിലായിട്ട് വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്നുണ്ട്, ഇതുവരെ യാതൊരു പ്രശ്നവും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു 20 മിനിറ്റത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ മറ്റൊരു ബേസിനിലേക്ക് ബാക്കിയുള്ള കെമിക്കൽസ് ആയിട്ടുള്ള സോൾട്ട്, സോഡിയം സൾഫേറ്റ്, സോഡിയം ഫോസ്ഫേറ്റ്, സോഡിയം ട്രൈപോളി ഫോസ്ഫേറ്റ്, സോഡിയം മീറ്റാസിലിക്കേറ്റ്, ഇത്രയും കെമിക്കൽസ് കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ചെറിയ ഐറ്റംസ് ഉണ്ടല്ലോ, 20 ഗ്രാം വെച്ചുള്ള ഈ ചെറിയ ഐറ്റംസ് ഒഴിച്ചിട്ട്, ഈ ഒരു ജെല്ലും ഈ ചെറിയ ഐറ്റംസും ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ കെമിക്കൽസും, ബാക്കി എത്ര കെമിക്കൽസ് ഉണ്ടോ അതെല്ലാം കൂടിയിട്ട് നമ്മൾ ഈ ഒരു ബേസിനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ചെറുതും ഈ ഒരു ജെല്ലും ഒഴിച്ചിട്ട് ബാക്കി എത്ര കെമിക്കൽസ് ഉണ്ടോ അതെല്ലാം കൂടിയിട്ട് നമുക്ക് ഈ ഒരു ബേസിനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈമൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇതിലൊരു ബ്ലൂ കളറുള്ള സർഫെക്സലിൻ്റെ മോഡലായതുകൊണ്ടാണ് അതിനൊരു നീല കളറല്ലേ, അതുകൊണ്ടിട്ടാണ് ഈ ഒരു ബ്ലൂ കളർ അവർ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് അത്യാവശ്യം വലിയ കട്ടകൾ ഉണ്ടായതുകൊണ്ട് തന്നെ കൈ കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് സോൾട്ടൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കെമിക്കൽസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയ ഐറ്റംസ് ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള ഐറ്റംസ് കെമിക്കൽസ് എല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. ഇതിലൊട്ടും കട്ടകട്ട ഇല്ലാതെ തന്നെ നന്നായിട്ടിത് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്, തരികളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം മിക്സാക്കി വെച്ച ആ ഒരു കെമിക്കലിലേക്ക് ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊക്കോ ആമിഡ് എന്ന് പറയുന്ന ഒരു ജെൽ ടൈപ്പ് ഉള്ള ഒരു കെമിക്കലാണ്. അപ്പം നമുക്കിത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഒരു മരത്തടി വെച്ചിട്ടോ ഒരു തവ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു ടൈമിൽ നമ്മൾ കൈ കൊണ്ടിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ചെറിയതായിട്ടൊരു ഹീറ്റ്നെസ് ഉണ്ടാവും. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ആ ഒരു സോൾട്ടും സോഡിയം സൾഫേറ്റ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. നമ്മൾ കൈ കൊണ്ടിട്ട് 2 കൈ കൊണ്ടിട്ട് തന്നെ ഇതിൽ കട്ട കെട്ടി കിടക്കാതെ തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ ഈ ഡിഷ് വാഷ് ആയാലും സോപ്പ് പൊടി ആണെങ്കിലും എന്തായാലും ആ ഒരു മിക്സിങ്ങിനകത്താണ് കാര്യം. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് സ്മെല്ലും ബാക്കിയുള്ള ചെറിയ കവറുള്ള ഐറ്റംസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം സ്മെല്ല് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ചെറിയ കവറിലെ എല്ലാ ഐറ്റംസും ഇതുപോലെ തന്നെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കളർ ക്രിസ്റ്റൽ ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ കെമിക്കൽസും ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ, ഒട്ടും കട്ടകട്ട പോലില്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക.
അപ്പം നമ്മൾ മെഷീനിലൊക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ കട്ടകട്ട പോലെ കിടക്കുന്നത് മെഷീൻ അത് ദോഷം ചെയ്യും. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ തോനെ കട്ടകട്ട പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അരിപ്പൊടിയൊക്കെ അരിക്കുന്ന ആ ഒരു അരിപ്പയിൽ ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുക. പിന്നെയും കൂടുതലായിട്ട് കട്ടകട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് അരിപ്പയിൽ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല പൗഡർ രീതിയിലുള്ള സോപ്പും പൊടിയായിരിക്കും നമുക്ക് കിട്ടുക. ഞാൻ അങ്ങനെ അരിച്ചെടുത്തിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ കൈ കൊണ്ടിട്ട് തന്നെ കുറച്ച് സമയം എടുത്ത് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കലാണ് ചെയ്തിട്ടുള്ളത്. ഒട്ടും വലിയ കട്ടകട്ട പോലൊന്നും ഇല്ലാതെ തന്നെ കൈ കൊണ്ടിട്ട് കുറച്ച് സമയം എടുത്ത് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കലാണ് ചെയ്യൽ. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തിട്ട് കട്ടകട്ടയുള്ളത് കൈ കൊണ്ടിട്ട് ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ല പൗഡർ രീതിയിൽ തന്നെ ഉപയോഗിക്കാം. അപ്പം മെഷീനിലും നല്ല സേഫായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സാക്കിയ ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കളർ ക്രിസ്റ്റലാണ്. അപ്പോൾ നമുക്ക് കളർ ക്രിസ്റ്റൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സോപ്പ് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ 5 കിലോ സോപ്പ് പൊടിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. കുറേ നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 5 കിലോ സോപ്പ് പൊടി കിറ്റിന് 250 രൂപയാണ്. ഞാൻ ഈ ഒരു സോപ്പ് പൊടി ആണെങ്കിലും കെമിക്കൽസ് വെച്ചിട്ട് ചെയ്യുന്ന ഏതൊരു ഐറ്റം ആണെങ്കിലും ഞാൻ ഒരു 12 മണിക്കൂർ ശേഷമാണ് അത് ഉപയോഗിക്കുക. ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് ഞാൻ നൈറ്റിൽ ഇത് റെഡിയാക്കി വെച്ചിട്ട് പിറ്റേന്ന് മുതലാണ് ഇത് യൂസ് ചെയ്യൽ. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.